വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്നത്തെ വീഡിയോ വന്നിട്ട് കാണിക്കാൻ പോകുന്ന ഒരു ചെറിയ ചെറിയ കലാപരിപാടിയാണ്. കലാപരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ യു കെ പോയിട്ട് കുറച്ച് വെളുത്തുള്ളി കൃഷി ചെയ്തു തന്നെ. വെളുത്തുള്ളി കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വലിയ വമ്പിച്ച കൃഷിയൊന്നുമല്ല, ചെറിയ നമ്മുടെ അടുക്കളയുടെ സൈഡിൽ കുറച്ച് ചെറിയതായിട്ട് നമ്മളൊരു കൃഷി ചെയ്ത് നോക്കി. അപ്പോൾ അതിൽ പോയിട്ട് പറിച്ചു നോക്കാം എന്തായി വെളുത്തുള്ളി എന്തായിട്ടുണ്ടെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ അതും കൂടി നിങ്ങളെയും കൂടി കാണിക്കാൻ വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്നത്. എന്തായാലും രസമല്ലേന്നേ. അപ്പം നമ്മുടെ വെളുത്തുള്ളിയാണെങ്കിൽ നമ്മൾ 8 മാസം മുന്നേ നട്ടതാണ്. അപ്പോൾ 8 മാസം മുമ്പ് നട്ട വെളുത്തുള്ളി റെഡിയായിട്ടുണ്ടോയെന്ന് അറിയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോൾ തന്നെ കണ്ടോ ഈ ഒരു സാധനങ്ങൾ, ഈ സാധനത്തിൽ ഇത് ഈ ബൾബില്ലേ ഇങ്ങനെ ഇങ്ങനെ നിൽക്കണം. ഇത് റെഡി ആയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നിൽക്കും. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ പറിച്ചിട്ട് എടുത്തിട്ട് നമുക്ക് ഇത് ഉണങ്ങാൻ വെക്കണം. പിന്നെ ഇത് സമയം കഴിഞ്ഞ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇങ്ങനെയായിരിക്കും, കണ്ടോ ഇങ്ങനെ ആയിപ്പോയി. ഇത് സമയം കഴിഞ്ഞതുകൊണ്ട് സംഭവിച്ചു പോയ കാര്യമാണ്. അപ്പം നമ്മളിത് കറക്റ്റ് ടൈമിൽ തന്നെ എടുക്കണം. നമ്മുടെ ഇത് പറിച്ചു കഴിഞ്ഞപ്പോൾ ഇഷ്ടം പോലെ ഗാർലിക് കിട്ടിയിട്ടുണ്ട്. ഗാർലിക്കിന്റെ ഇനിയുള്ള പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മുഴുവൻ നമുക്ക് കിട്ടിയതാണ്. നൂറ് മണി. ഇനി അതിന്റെ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ നന്നായിട്ട് ക്ലീൻ ആക്കണം. ക്ലീൻ ആക്കുന്ന വെച്ചാൽ ഇതിന്റെ ഈ അടിയിലത്തെ ഈ വെള്ള സ്കിന്നിന് കാണുന്നവരെ നമ്മൾ ക്ലീൻ ആക്കിയിട്ട് ഈ റൂട്ടൊക്കെ നമ്മൾ ട്രിം ചെയ്ത് കളഞ്ഞിട്ട് ഇതിനെ അപ്പ് ആൻഡ് ഡൗൺ ആക്കിയിട്ട് നമ്മൾ ഇങ്ങനെ ഉണക്കാൻ വെക്കണം. അങ്ങനെ ഉണക്കാൻ വെച്ച് കഴിയുമ്പോൾ മാത്രമാണ് ആ ഒരു ടൈം കഴിഞ്ഞ് നന്നായിട്ട് ഡ്രൈ ആയി കഴിയുമ്പോഴാണ് നമ്മുടെ യഥാർത്ഥ വെളുത്തുള്ളി നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. ഇതാണ് നമുക്ക് കിട്ടിയ സാധനങ്ങൾ. ഇതിന് ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ, അതിൻ്റെ അടിയിലേക്ക് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. എന്താ അപ്പൊ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെല്ലാം.